കാർമൽമലയിൽ രൂപം കൊണ്ട കർമ്മലസഭ കുരിശുയുദ്ധകാലത്ത് യൂറോപ്പിലേക്ക് കുടിയേറുകയും 1245 കർമ്മലീത്ത സഭയുടെ 6-ാമത്തെ സുപ്പീരിയർ ജനറലായി വിശുദ്ധ സൈമൺ സ്റ്റോക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. സഭ നേരിട്ടിരുന്ന പ്രശ്നങ്ങളിൽ എയിൽസ്ഫോർഡ് ആശ്രമ ദേവാലയത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയായിരുന്ന വിശുദ്ധന് 1251 ജൂലൈ 16 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഒരു കൈയിൽ ഉണ്ണിയേശുവിനെയും മറുകൈയിൽ ഉത്തരീയവും പിടിച്ച് മാലാഖവൃന്ദത്തിന്റെ അകമ്പടിയോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ഉത്തരീയം വിശുദ്ധനെ സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മകനെ, ഈ ഉത്തരീയം സ്വീകരിക്കുക. ഇത് രക്ഷയുടെ അടയാളവും അപകട സമയത്ത് സംരക്ഷണ കവചവുമാണ്. ഇത് ഭക്തിപൂർവം ധരിക്കുന്നവർ നിത്യ നരകാഗ്നിക്ക് വിധേയരാവുകയില്ല. കർമ്മലീത്ത സഭയിലും പിന്നീട് ലോകം മുഴുവനിലും ഉത്തരീയ ഭക്തി ക്രമേണ പ്രചരിച്ചു. 1322 ജോൺ 22-ാം മാർപ്പാപ്പയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം ധരിച്ചു മരിക്കുന്നവരെ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും താൻ നേരിട്ടെത്തി രക്ഷിക്കുമെന്നും പരിശുദ്ധ അമ്മ വാഗ്ദാനം ചെയ്യുകയുണ്ടായി. ലൂർദിലും ഫാത്തിമയിലും കർമ്മലമാതാവിന്റെ രൂപത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷീകരണങ്ങൾ നൽകിയിട്ടുള്ളതായി ചരിത്രം പറയുന്നു. ചർച്ച് ഡെസ്ക്, ഷെകേന ന്യൂസ്.